നമസ്തേ. ഒരിക്കൽ ആശാ പോസ്ലെ സംഗീത സംവിധായകൻ എസ് ഡി ബർമനെ കണ്ട് തനിക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ലതയുള്ളപ്പോഴോ അത്രമാത്രമാണ് ബർമൻ തിരിച്ചു ചോദിച്ചത്. പാട്ടിൻ്റെ താജ്മഹൽ, ഇന്ത്യയുടെ സ്വരമഹാത്ഭുതം, ലതാ മങ്കേഷ്കർ ഒരു ഗാനം പാടുമ്പോൾ വശ്യമായ ഒരു മ്യൂസിക്കൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. ആസ്വാദകർ അതീന്ദ്രാനുഭൂതിയുടെ ഏതോ താരാമണ്ഡപത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അസാധാരണമായ ഈ നാദ സൗന്ദര്യത്തിന് ഒപ്പം നിൽക്കുന്ന ഒരേയൊരു ഗായിക നമ്മുടെ എസ് ജാനകി മാത്രമാണ്. 1970കളിലാണ് ലതാജിയുടെ സ്വരഭംഗി അതിൻ്റെ പൂർണ്ണതയിലെത്തിയത്. കഭി കഭിയിൽ മുകേഷിൻ്റെ ശബ്ദം ലതാജിയുടെ നിഴലിലാകുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണയിലെ കാഞ്ചീരേ കാഞ്ചീരേ സോങ്ങിൽ അനുപല്ലവിയുടെ അവസാന ഭാഗത്ത് മാത്രം കടന്നുവരുന്ന മങ്കേഷ്കർ മാധുര്യം കിഷോർ കുമാറിനെ പിന്നിലേക്ക് തള്ളുന്നു. ലതാജിയുടെ സ്വര ഇതളുകൾ പൂർണ്ണമായും വിരിയുന്നതിന് മുമ്പുള്ള കാലത്ത് കൂടെ പാടിയതിനാൽ മുഹമ്മദ് റാഫി പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജോ വാദാക്കിയ പിൽക്കാലത്ത് ലതാജി സ്റ്റേജിൽ പാടുന്നത് കേട്ടാൽ ആരും കോരിത്തെറിച്ചു പോകും. ഡ്യുയറ്റുകളിൽ മഹാഗായകരെ വരെ ലതാജി നിഷ്പ്രഭമാക്കി കളയും. അബ്ബിഹാം സേ കഹാം ജായേഹം, തേരി ബാഹോമേ, തുജദേക്കാത്തോയെ ജാനാസനം ഞങ്ങളുടെ തലമുറയുടെ ദേശീയ പ്രണയഗാനമാക്കിയത് ലതാജിയായിരുന്നു. കഥളി, ചെങ്കഥളി, പൊൻകഥളി മലയാളികൾക്ക് തേൻ മധുരക്കഥളിയായി മാറ്റിയതും ലതാജിയാണ്. ഇളയരാജയുടെ ബ്രില്യൻ മ്യൂസിക് പീസായ വളയോസ്യ കലകല എന്ന അതിസങ്കീർണ അതിമനോഹരമായ ഗാനം ചുമ്മാ വന്നു പാടി ലതാജി മഹോത്തരമാക്കി കളഞ്ഞു. എന്നും എപ്പോഴും പുതു വോയിസ് തേടുന്ന എ ആർ റഹ്മാൻ ജിയ ചലേ ജാഞ്ചലേ പാടാൻ ലതാ മങ്കേഷ്കറിൽ തന്നെ അഭയം തേടിയതിൻ്റെ കാരണം ആ പാട്ട് കേട്ടാലറിയാം. ഹിന്ദി ചിത്രമായ ക്രാന്തിയിൽ ലക്ഷ്മികാന്ത് പ്യാരേലാൽ ഈണമിട്ട് ലതാ മങ്കേഷ്കർ പാടിയൊരു ഗാനമുണ്ട്, ദിൽവാലെ ദിൽവാലെ തേരാ സപ്ന ക്യാ ഹേ, ദിൽവാലെ ദിൽവാലെ തേരാ അപ്ന ക്യാ ഹേ. പാട്ടിൻ്റെ ആനന്ദം, പരമാനന്ദം, ജഗദാനന്ദം, സംഗീതം, അതായിരുന്നു ലതാജി. ഇന്ത്യയുടെ ആത്മാവ് വിടവാങ്ങിയിരിക്കുന്നു. അനശ്വരതയുടെ ബീജികളാൽ നമ്മുടെ നശ്വര ജന്മത്തെ അലങ്കരിച്ച വാനമ്പാടിക്ക് എങ്ങനെ യാത്രാമൊഴി ചൊല്ലാനാവും? വെബ് ഡെസ്ക്, തത്വമേനൂസ്.